നമസ്കാരം ഒരിക്കൽ കൂടി ഈ രാജ്യത്തിന് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ ഈ രാജ്യത്തെ ഓരോ പൗരനെയും സംരക്ഷിക്കാൻ എത്രമാത്രം കാര്യപ്രാപ്തി ഉള്ളവരാണ് ഇന്ത്യൻ സൈന്യം എന്ന് തെളിഞ്ഞിരിക്കുകയാണ് മലമ്പുഴയിൽ മലയിടുക്കിൽ കുടുങ്ങിയ ബാബു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ രക്ഷിക്കുവാൻ നമ്മൾ പരമാവധി എല്ലാ മാർഗങ്ങളും പരീക്ഷിച്ചു ഒരു രക്ഷയുമില്ല എന്ന് കണ്ടപ്പോൾ സംസ്ഥാനം സൈന്യത്തിന്റെ സഹായം തേടി ഒടുവിൽ നാൽപ്പത്തി ആറ് മണിക്കൂറോളം ആ മലയിടുക്കിൽ കുടുങ്ങിക്കിടന്ന ജീവനും മരണത്തിനുമിടയിൽ പോരടിച്ച ബാബു എന്ന ചെറുപ്പക്കാരനെ ഇന്ത്യൻ സൈന്യം മണിക്കൂറുകൾ കൊണ്ട് രക്ഷപ്പെടുത്തി കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി വളരെ വലിയ വിമർശനങ്ങൾ പോലും ഉണ്ടായിരുന്നു രാത്രി ആയിക്കഴിഞ്ഞാൽ രക്ഷാദൌത്യം അവസാനിപ്പിക്കുന്ന ഒരു സമ്പ്രദായം എത്രത്തോളം കാലഹരണപ്പെട്ടതാണ് എന്ന തരത്തിലായിരുന്നു വിമർശനങ്ങൾ ഉയർന്നത് കാരണം ബാബു അവിടെ കുടുങ്ങിയ ദിവസം രക്ഷാപ്രവർത്തനം രാത്രിയിൽ ദുഷ്കരമാണെന്ന് കരുതി അവസാനിപ്പിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി വെളുക്കുന്നതുവരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സൈന്യം ഉറക്കമൊഴിച്ച് നടത്തിയാണ് ബാബു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇന്ന് പുലർച്ചെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് രാത്രിയിലും സൈന്യം അതായത് ഒരു മണിക്കും രണ്ടു മണിക്കുമൊക്കെ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് ഇന്ത്യൻ സൈന്യം എത്രത്തോളം നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നു അതിന് കാര്യപ്രാപ്തിയുള്ളവരാണ് എന്ന് നമുക്ക് ബോധ്യമാവുക രക്ഷാദൗത്യത്തിലെ രണ്ടു പേർ ബാബുവിന് അരികിലെത്തുകയും കയറിട്ട് മലയുടെ ഏറ്റവും മുകളിലേക്ക് എത്തിക്കുകയുമായിരുന്നു കയറ് അരയിൽ ബെൽറ്റ് ഇട്ട് കുടുക്കിയാണ് ബാബുവിനെ മുകളിലെത്തിച്ചത് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എയർലിഫ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ എത്തിക്കാനാണ് തീരുമാനം വേസ് ക്യാമ്പിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷമായിരിക്കും ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നാണ് സൂചന അതുപോലെ തന്നെ ബാബുവിന് കുറച്ചു മുമ്പാണ് വെള്ളവും ഭക്ഷണവും പോലും നൽകാൻ സാധിച്ചത് സൈന്യമാണ് വെള്ളവും ഭക്ഷണവും എത്തിച്ചു നൽകിയത് ദൗത്യ സംഘത്തിലെ ഒരാൾ കയറിലൂടെ ഇറങ്ങിയാണ് ഭക്ഷണവും വെള്ളവും നൽകിയത് രണ്ടു കുപ്പി വെള്ളമാണ് നൽകിയത് നാൽപ്പത്തിയഞ്ചു മണിക്കൂറിനൊടുവിലാണ് വെള്ളം ലഭിക്കുന്നത് ഭക്ഷണം ലഭിക്കുന്നത് എന്നത് വളരെ ദുഷ്കരമായ ഒരു ദൗത്യമായിരുന്നു ഇതെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ബാബു ഏറെ നേരം വെള്ളം ചോദിച്ചിരുന്നു ആ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു വെള്ളം നൽകുന്നതിനായി വലിയൊരു ഡ്രോണ് കോയമ്പത്തൂരിൽ നിന്ന് എത്തിച്ചിരുന്നുവെങ്കിലും അതിനു മുമ്പ് തന്നെ സൈന്യം അദ്ദേഹത്തിന് വെള്ളം നൽകുകയായിരുന്നു ഇന്നലെ വെള്ളവും ഭക്ഷണവും എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു ഇരുപത് അംഗ എൻ ടി ആർ എഫ് ടീം രണ്ട് യൂണിറ്റ് കരസേന ഫയർഫോഴ്സ് എന്നിവരാണ് രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകിയത് രക്ഷാപ്രവർത്തനത്തിനായി ബേസ് ക്യാമ്പ് തുറന്ന് മെഡിക്കൽ ടീമും സജ്ജമാണ് മൂന്ന് സുഹൃത്തുക്കളോടൊപ്പം തിങ്കളാഴ്ചയാണ് ബാബു മല കയറിയത് ഒരു കിലോമീറ്റർ ഉയരമുള്ള മലയുടെ മുകളിൽ എത്തുകയായിരുന്നു ലക്ഷ്യം എന്നാൽ കയറുന്നതിനിടയിൽ ക്ഷീണം തോന്നിയ സുഹൃത്തുക്കൾ വിശ്രമിച്ച സമയം ബാബു കുറച്ചുകൂടി ഉയരത്തിലേക്ക് പോയി അവിടെ നിന്ന് കൂട്ടുകാരുടെ അടുത്തേക്ക് ഇറങ്ങുമ്പോൾ താലുവഴുതി കുത്തനെയുള്ള മലയിലൂടെ താഴേക്ക് വീണ് പാറയിടുക്കിൽ കുടുങ്ങുകയായിരുന്നു കാലിന് ചെറിയ പരിക്കേറ്റു രക്ഷിക്കാൻ കഴിയുമോ എന്ന് ശ്രമിച്ചെങ്കിലും അതിന് കഴിയില്ലെന്ന് മനസ്സിലായ കൂട്ടുകാരാണ് നാട്ടുകാരെയും മറ്റുള്ളവരെയും ഈ വിവരം അറിയിക്കുന്നത് കയ്യിൽ ഫോൺ ഉണ്ടായത് ബാബുവിന് തുണയാവുകയും ചെയ്തു കൂട്ടുകാർക്കും പോലീസിനും ബാബു കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്തിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു നൽകി സഹായം അഭ്യർത്ഥിച്ചു തുടർന്നാണ് കേരളത്തിൽ ഒരാൾക്കായി നടക്കുന്ന ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനം മലമ്പുഴയിൽ ആരംഭിക്കുന്നത് ഒടുവിൽ മണിക്കൂറുകൾ നീണ്ടു നിന്ന രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി സൈന്യത്തിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ ശ്രമഫലമായിട്ട് ഒടുവിൽ ബാബുവിനെ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്